നിങ്ങളെന്തായാലും പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കള ഒരുങ്ങിയത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് പുതുപ്പള്ളി മണ്ഡലത്തിന് കേരള രാഷ്ട്രീയത്തിലുള്ള പ്രത്യേകതകൾ? 50 കൊല്ലത്തിലേറെ ഒരാൾ അവിടുത്തെ MLA ആയിരുന്നു. അവിടെ നിന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. വേറെന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു? ഇത്രയും കൊല്ലം ഒരാൾ ഭരിച്ചിട്ടും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് ഇരുന്നിട്ടും ഇന്നും കേരളത്തിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഇല്ലാത്ത ഒരേ ഒരു നിയോജക മണ്ഡലം ഏതാണെന്നറിയാമോ? വിവിധ വകുപ്പുകളുടെ ഓഫീസുകൾ ഒരുമിച്ച് ഒരു കുടക്കീയിൽ കൊണ്ടുവരുന്ന മിനി സിവിൽ സ്റ്റേഷൻ ഇല്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ബാക്കി ഓഫീസുകളൊക്കെ എവിടെയാണ് എന്ന ചോദ്യം ഉണ്ടാവില്ലേ? സ്വാഭാവികം ഉണ്ടാകും. ഇന്നും പ്രകൃതിക്ക് ദോഷം സംഭവിക്കാതെ പാമ്പുകൾക്കും പഴുതാരകൾക്കും കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സർക്കാർ ഓഫീസുകൾ നിർമ്മിക്കപ്പെട്ട സ്ഥലം കൂടിയാണ് പുതുപ്പള്ളി. എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടായി മാറുമ്പോൾ ഇന്നും പഴയ പൈതൃകത്തിൻ്റെ കൂട്ടുപിടിച്ച് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കി പഴമയെ നശിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ച മണ്ഡലവും കൂടിയാണ് പുതുപ്പള്ളി. പുതുപ്പള്ളിയിൽ ഇത്രയും കാലം ജനപ്രതിനിധി മാത്രമല്ല, ആ പഴമയും മാറിയിട്ടില്ല. അതെ, പേടിക്കണ്ട, അതെ പഴമ തന്നെ. 1970 പുതിയ MLA പുതുപ്പള്ളിക്ക് കിട്ടിയപ്പോഴും അന്ന് തന്നെ പഴമയിലേക്ക് കാലം നീട്ടിയിട്ട സർക്കാർ കെട്ടിടങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവിടെ നിലവിലുള്ളത്. പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒരു എറികാട് ഗവൺമെൻറ് LP സ്കൂളിന് ഒരു വാഹനം കിട്ടാൻ പോകുന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ അനുശോചിക്കാനെത്തിയ യൂസഫ് അലിയോട് ആ സ്കൂളിലെ കുട്ടികൾ പോയി നിവേദനം കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്. ഇത്രയും കാലമായി മണ്ഡലത്തിലെ ഒരു സ്കൂളിന് ബസ് വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയില്ല. പിള്ളേരൊക്കെ ഗതകാല സ്മരണകളിലേതുപോലെ നടന്നു പോകട്ടെ എന്ന നല്ല ഉദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ്. 1945 പണിത പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ 2021 വരെ നിലനിർത്തിയെന്ന റെക്കോർഡ് കൂടി പുതുപ്പള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. അവസാനം പിണറായി വിജയൻ സർക്കാർ നിർബന്ധപൂർവ്വം പുതുപ്പള്ളിയിൽ കൈകടത്തിയാണ് ആ നിത്യസ്മാരകമായ കെട്ടിടം പുതുക്കി പണിയേണ്ടി വന്നത്. പിണറായിയുടെ ഭീകരത അല്ലാതെന്തു പറയാം. 1917 പണിത ഒരു സ്കൂൾ പുരാവസ്തുവായി പിള്ളേരൊന്നും കയറാതെ സംരക്ഷിക്കാൻ വേണ്ടി സെറ്റാക്കി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്കൂളുകളും ഇല്ലാതെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആകണം എന്നും പറഞ്ഞ് പിണറായി അത് പൊളിച്ചു. മാത്രമല്ല, കുട്ടികൾ വരാതെ ശ്മശാന മുഖമായിരുന്ന ആ സ്കൂളിനെ നന്നാക്കി അവിടെ പിള്ളേരെ കൊണ്ടുവന്ന് ശാന്തത നശിപ്പിക്കേണ്ടിയും വന്നു. ഓ, കഷ്ടം തന്നെ. 53 കൊല്ലം ജനപ്രതിനിധി ആയിരുന്നയാൾ, അതിലേറെ കൊല്ലവും ഭരണചക്രം തിരിച്ചിരുന്നയാൾ, സ്വന്തം മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 2021 വരെ കാത്തിരിക്കേണ്ടി വന്ന, താൻ പഠിച്ച സ്കൂള് പുനർനിർമ്മിക്കാൻ 53 വർഷം താൻ അതേ മണ്ഡലത്തിൽ നിന്നും ജനപ്രതിനിധി ആയിരുന്നിട്ടും പുതിയ സർക്കാർ വേണ്ടി വന്ന ജനപ്രതിനിധി ഉണ്ടായിരുന്ന നിയമസഭാ മണ്ഡലം ഏത് എന്ന ചോദ്യത്തിനും റെക്കോർഡിനും പുതുപ്പള്ളി തന്നെയാണ് ഉത്തരവും അർഹതയും. ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളെയും മാധ്യമങ്ങളുടെ സർവാത്മകമായ പിന്തുണയും ലെഗസിയുടെ തഴമ്പും കണ്ണീരഭിനയവും കൊണ്ട് മറികടക്കാനാവില്ല. പക്ഷേ സഹതാപവും അനുകരണ അഭിനയവും കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ലൂസിഫർ സിനിമയിൽ ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നിയിരുന്ന നമ്മൾക്ക് അപ്പനെ പോലെ മുടി ചീകാതെ പള്ളിയിൽ പടിയിലിരിക്കുന്ന, അപ്പനെ പോലെ കയ്യിൽ പേപ്പർ കൊണ്ടു നടന്ന് എഴുതി പഠിക്കുന്ന ഒരു മകനെ PR ഏജൻസികൾ ചേർന്ന് സൃഷ്ടിച്ച് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. പുതുപ്പള്ളിക്കാർ സൂക്ഷിച്ചാൽ